സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ പി ഹണ്ടിൽ ബി ജെ പിയുടെ മുൻ ഐ ടി സെൽ കോർഡിനേറ്റർ അറസ്റ്റിലായിട്ടുണ്ട്. ഇന്റർനെറ്റിൽ നിന്നും കുട്ടികളുടെ നഗ്നദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്തതിനാണ് ഇദ്ദേഹം അറസ്റ്റിലായത്. ബി ജെ പിയുടെ ആലത്തൂർ മണ്ഡലം ഐ ടി സെൽ മുൻ കോർഡിനേറ്റർ പെരുങ്കുളം സ്വദേശി അശ്വിൻ മുരളിയെയാണ് ആലത്തൂർ സി ഐ ബോബിൻ മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. എന്തായാലും ബി ജെ പിയുടെ ഐ ടി സെൽ കുടുങ്ങിയ സ്ഥിതിക്ക് ഇന്ന് രാത്രിയിൽ ചർച്ചയിൽ സി പി എംകാർക്കും കോൺഗ്രസുകാർക്കും പടപൊരുതാൻ നല്ല ഒരു വിഷയം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ വാർത്ത വന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നത്, ബി ജെ പിക്ക് ഐ ടി സെല്ലെല്ലാം ഉണ്ട് എന്ന കാര്യം. സുമേഷ് കാവിപ്പട, രാജു ത്രിവർണം, പോരാളി ഷാജി തുടങ്ങി ഫേസ്ബുക്കിൽ ട്രോളുകൾ ഇടുന്നതും പേജ് ലൈക്ക് ചെയ്യാൻ വരുന്നതുമെല്ലാം ഓരോ പാർട്ടികളുടെ ഐ ടി സെക്ഷനാണ് എന്ന് ഈ അറസ്റ്റോടുകൂടി മനസ്സിലായി. ഇനി ഏതൊക്കെ ത്രിവർണവും പോരാളിയും കാവിപ്പടയും ഇതിൽ പെടുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്തായാലും ഐ ടി ആക്ട് 67B പ്രകാരം കേസെടുത്ത് ഇയാളെ റിമാൻഡ് ചെയ്തു. ഗ്രേഡ് എസ് ഐ റഹ്മാൻ, എ എസ് ഐ ബാബുപോൾ, സി പി ഒ സുജീഷ്, സൈബർ സെൽ ഉദ്യോഗസ്ഥൻ അനൂപ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടന്നത്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ റെയ്ഡിൽ 41 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 227 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ. ഇവിടെ 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേസുകൾ മലപ്പുറത്താണ്. 44 കേസുകളാണ് മലപ്പുറത്ത് എടുത്തിട്ടുള്ളത്. അറസ്റ്റിലായ ഭൂരിഭാഗവും ഐ ടി വിദഗ്ധരായ യുവാക്കളാണ്. വീടുകളിലും ഫ്ളാറ്റുകളിലും ചിത്രീകരിച്ച കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും കണ്ടെടുത്തു. മലയാളികൾ ഉൾപ്പെടെ 6 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികളുമുണ്ട്. ഞായറാഴ്ച പുലർച്ചെ മുതൽ 326 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. മൊബൈൽ ഫോണുകൾ, മോഡം, ഹാർഡ് ഡിസ്കുകൾ, മെമ്മറി കാർഡുകൾ, ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങി 285 ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നവരെയും അപ്ലോഡ് ചെയ്യുന്നവരെയും സൈബർ ഡോം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഇവരുടെ ഐ പി വിലാസവും ശേഖരിക്കുകയും സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ട് ഉടമകളെ കണ്ടെത്തുകയും ചെയ്യുന്നത്. 400+ അംഗങ്ങളുള്ള ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ചക്ക, ബിഗ്വമേ ലോൺ, ഉപ്പും മുളകും, ഗോൾഡ് ഗാർഡൻ, അമ്മായി, അയൽക്കാരി തുടങ്ങി വിവിധ ഗ്രൂപ്പുകളിലാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചത്. ഇത്തരക്കാർക്കെതിരെ കർശന നടപടിക്ക് ഡി ജി പി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിരുന്നു. ADGP മനോജ് എബ്രഹാം, IG എസ് ശ്രീജിത്ത് എന്നിവരുടെ മേൽനോട്ടത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടുമാരും സാങ്കേതിക വിദഗ്ധരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും അടങ്ങിയ സംഘമാണ് റെയ്ഡുകൾ നടത്തിയത്. ഇന്റർനെറ്റിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗിക്കുന്നത് വർദ്ധിച്ചുവെന്നാണ് സൈബർ ഡോമിന്റെ കണ്ടെത്തൽ. ഡാർക്ക് നെറ്റിലും ചാറ്റ് റൂമുകളിലും കേരളത്തിലെ കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പരതുന്നവരുമുണ്ട്. കോവിഡ് കാലത്ത് വാട്സപ്പ്, ടെലിഗ്രാം അശ്ലീല ഗ്രൂപ്പുകൾ വർദ്ധിച്ചതും കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് സഹിച്ചിട്ടുമുണ്ട്. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ അമർത്തൂ.